മേക്ക് ഓവേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും നമ്മൾ ഹീറോസിൻ്റെ ആക്ടേഴ്സിൻ്റെ മേക്ക് ഓവേഴ്സിനെ പറയുമ്പോൾ എപ്പോഴും അമീർ ഖാൻ അങ്ങനെ ചെയ്തു, വിക്രം സാർ അങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് അതിൽ വരുന്നുണ്ട്, അതെപ്പോഴും ലെനയായിരിക്കും. ലെനയുടെ മേക്ക് ഓവർ, ലെന ആ സിനിമയിൽ അങ്ങനെ, ലെന മുടി വെട്ടി, ലെന വെയിറ്റ് കുറച്ചു, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ടോപ്പിക്. അത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു. അമീർ ഖാനും വിക്രമിൻ്റെ ഒക്കെ ഇടയിൽ എൻ്റെ പേര് മലയാളത്തിൽ അങ്ങനെ ലേഡീസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു അമ്മയായിട്ടാണെങ്കിൽ അടുത്ത സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഒരു യങ് ആയിട്ടുള്ള അങ്ങനെ വരുന്നത് കുറവല്ലേ. നമ്മളെപ്പോഴും ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് പോവാറ്. അപ്പൊ പണ്ട് മുതൽ അങ്ങനെയാണോ, ഇങ്ങനെ ഒരേപോലെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണോ? ഇത് സത്യത്തില് സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഇതൊരു അസുഖമാണ്. നോവൽറ്റി സീക്കിംഗ് എന്ന് പറയുന്നത് പല അസുഖം, നോവൽറ്റി സീക്കിംഗ് എന്ന് വെച്ചാൽ പുതുമ അന്വേഷിച്ചു പോവുക എന്നുള്ള ഒരു ഭ്രാന്തനെ പോലെ പുതുമ തേടി നടക്കുകയാണ്. പല അസുഖങ്ങളുടെയും ഒരു സിംപ്റ്റം ആയിട്ടാണ് പറയുക അതിനെ. പക്ഷെ എനിക്ക് ആ ഭ്രാന്ത് അത്യാവശ്യം നന്നായിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഈ എന്നെ തന്നെ പെട്ടെന്ന് മടുക്കും. ഇപ്പൊ ഞാൻ ഒരേപോലെ കൊറേ നാള് നിന്നാല് എനിക്ക് തന്നെ എന്നെ ബോറടിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോ രാവിലെ കണ്ണാടിയിൽ നോക്കുന്നോണ്ടല്ല ഞാൻ മാറുന്നത്, ഒരിക്കലും എന്റെ മേക്ക് ഓവേഴ്സ് ഒരിക്കലും രൂപത്തില് മാത്രമല്ല, അതുകൊണ്ടാണ് അത് ഇത്ര ഡീപ്പായിട്ട് എല്ലാത്തിനും എഫക്ട് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. ഞാനൊരു ലുക്ക് മാറ്റുമല്ല, ഇപ്പൊ എന്റെ മുടി ഇങ്ങനെയാണ് അന്ന് മുടി ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, ഞാൻ മൊത്തമായിട്ട് വേറെ ആളായി മാറുന്നതിന്റെ ഭാഗമാണ്. ഉള്ളിലെ സംഘർഷങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ മാറുന്നത് എന്ന് വെച്ചാൽ ബേസിക്കലി സ്ട്രെസ്ഡ് ഔട്ട് അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ആക്ച്വലി ഇതൊരു വലിയ ടാസ്ക് ആണ്, പക്ഷെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതെ, ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനം മെഡിറ്റേഷൻ ആണ്. അപ്പൊ മെഡിറ്റേഷൻ വഴി നമ്മള് മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ അതിന്റെ ഭാഗമായിരിക്കും. ആൻഡ് ട്രാവൽ ചെയ്യുന്നതിൽ അതിലൊരു സന്തോഷം, അതിന്റെ ഭാഗമാണ് ആക്ച്വലി. എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയ സ്ഥലങ്ങളും പുതിയ ആൾക്കാരും, നമ്മൾ യൂഷ്വലി മീറ്റ് ചെയ്യുന്ന ക്രൗഡ് അല്ലാത്ത ആൾക്കാരെ ചിന്താഗതികൾ അറിയുമ്പോൾ നമ്മൾ അത്രയും വളരും. ഇപ്പൊ ഒരുപക്ഷെ ഞാൻ വലിയൊരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഉണ്ടായത് ഇപ്പൊ രൂപത്തിൽ പോലും, എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനേക്കാളും വളരെ ചബ്ബിയായിരുന്നു. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും മാറും. എന്റെ ബോഡി അതിന്റെ കൂടെ മാറിയതാണ്. അതിന്റെ കൂട്ടത്തില് മുട്ട അടിക്കണം എന്ന് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് അരനാഴിക നേരമൊക്കെ ചെയ്യുന്ന സമയത്ത് അരനാഴിക നേരത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കിരണിനോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, മുട്ടത്തല്ലുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഒന്ന് എഴുതുമോ, അങ്ങനെയെങ്കിലും മുട്ടടിക്കാം. പിന്നെ ഞാൻ ഈ 2018 വിചാരിച്ചു ഇത്രയും ഒരു വലിയ ആഗ്രഹമാണ്, അതങ്ങ് നടത്തിയാഗ്രഹിക്കുന്ന ഒരു തെറ്റാണോ? അതെ, അതൊരു തെറ്റാണോ? അത് വേറെ ആർക്കും ഒരു ദ്രോഹമില്ല. അപ്പൊ അങ്ങനെ മുട്ടടിച്ചു, അതോടുകൂടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഈ മുട്ടടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുകയാണ് ഹിമാലയസാനുക്കളിൽ എനിക്കിങ്ങനെ അവിടെ പോയി നടന്ന് ധ്യാനിച്ച് വെറുതെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ. മൊത്തത്തിൽ ഞാൻ അത്ര അധികം മാറി. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളുമായിട്ട് എനിക്ക് ഇടപഴകാൻ തോന്നാത്തൊരു സ്പേസിലേക്ക് എത്തി. അതെ അതെ, ഒരു ബ്രേക്ക് വേണം മൊത്തത്തിലും തോന്നിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു നേപ്പാളിലേക്ക്. അവിടെ പോയി കിടന്ന് ഉറങ്ങി. രണ്ടു മാസം ഓ, 2 മാസത്തെ ഒരു യാത്രയായി മാറി അത്. അതിന്റെ ഇടയിൽ മുടി വളർന്നോ? ഇല്ല, ഞാൻ 4 മാസത്തോളം മുട്ടടിക്കുമായിരുന്നു. അപ്പൊ എല്ലാ 3 ഡേയ്സ് കൂടുമ്പോ ഞാൻ തന്നെ പല്ലൊക്കെ തേച്ച് കഴിയുമ്പോ തന്നെ ഷേവ് ചെയ്യും. ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ആൻഡ് സോളോ ട്രാവൽ ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ. ഒരു മാഗസീനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ഒരു റൈഡിനെ കുറിച്ചിട്ട്. കുറെ പേര് ഞാൻ തിരിച്ച് ഈ യാത്ര കഴിഞ്ഞു വന്നപ്പോ എന്നോട് ചോദിച്ചു ആ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയുണ്ടായിരുന്നു, ഏതായിരുന്നു. ഇത് ആക്ച്വലി ആലോചിച്ച് പോയായിരുന്നെങ്കിൽ അതിനു വേണ്ടി ഷൂട്ട് ചെയ്യായിരുന്നു. കുറെയൊക്കെ വെറുതെ ഫോണിലെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ 2 മന്ത്സിന്റെ യാത്ര ആയതുകൊണ്ട് ആക്ച്വലി 5 എപ്പിസോഡായിട്ട് കാണിക്കാൻ പറ്റും. ഫോട്ടോസൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എല്ലാം വയർ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നത് ലെനയുടെ ലുക്ക് അല്ലെങ്കിൽ ലെനയുടെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഓൺലൈൻ ന്യൂസിലൊക്കെ വരാറുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് നല്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോട്ടോസ് ഇട്ടിരുന്ന, ഇപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എന്റെ ഒരു പ്രൈവറ്റ് ആൽബം പോലെയാണ്. അപ്പോ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്താ ചെയ്തോണ്ടിരുന്നതെന്ന് നോക്കണമെങ്കിൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രഷൻ ഓഫ് ലൈഫ് ആയിട്ടാണ്. ആൻഡ് യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
ഇപ്പോഴത്തെ ചാനൽ വളരെ വളരെ ക്വയറ്റ് ആണ്, വളരെ സൈലന്റ് ആണ്. ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബ് വരെ തടഞ്ഞു നമുക്ക് നടക്കാൻ പറ്റില്ല. അതായത് ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ ഡിജിറ്റൽ ഡീടോക്സ് എടുത്തു. ഓ, ഞാൻ കംപ്ലീറ്റ്ലി എല്ലാ മീഡിയന്നും, നോ സോഷ്യൽ മീഡിയ, നോ ബുക്സ്, നോ ടി വി, നോ മ്യൂസിക്, നോ ടോക്കിംഗ് ടു പീപ്പിൾ, നോ റൈറ്റിംഗ്. അങ്ങനെ ഒരു 21 days ഞാൻ ഇരുന്നു. അതായത് സൈലന്റ് ആയിട്ട് ഒരു ചെറിയ വിളക്കിന്റെ ലൈറ്റ് മാത്രം വെച്ചുകൊണ്ട് ഒരേ ഭക്ഷണം മാത്രം കഴിച്ച്. എന്തായിരുന്നു ഭക്ഷണം? പാൽക്കഞ്ഞി. പാൽക്കഞ്ഞി, പാൽക്കഞ്ഞി, ഔഷധക്കഞ്ഞിയും. ആക്ച്വലി വേറൊരു ലോകം ഓപ്പൺ ആവും. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസ് ഒക്കെ മാറ്റി കഴിയുമ്പോൾ അതും ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പുറത്തേക്കേ പോകുന്നില്ല, പുറത്ത് നോക്കുന്ന പോലും ഇല്ല. അപ്പൊ നമ്മുടെ ബ്രെയിനിന് അതിൻ്റെതായ പണികളിലേക്ക് അത് കയറും. അത് ഭയങ്കര തെറപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു, അത് അത്യാവശ്യം കുറച്ച് പാടുള്ള ഒരു, ക്ഷമയൊക്കെ വേണ്ട ഒരു കാര്യമാണ്. ക്ഷമ വേണ്ടതാണെങ്കിലും അല്ലെങ്കിലും ക്ഷമ പഠിപ്പിക്കും. അത് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ? എല്ലാം ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് സ്റ്റേയിലായി പോകും. നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈവൻ നമ്മുടെ ആക്ടിങ്. അപ്പോൾ അതെന്നെ നല്ല രീതിയിൽ ഈ യാത്രകളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് Article 21 എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഈ മേക്ക് ഓവറിന്റെയും ഇതിന്റെയും ഒക്കെ മെഡിറ്റേഷൻ കാര്യം പറയുമ്പോൾ അതായിരിക്കും ലെന ചേച്ചിയുടെ ഈ ഒരു, എന്താണ് ബ്യൂട്ടി സീക്രട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ബ്യൂട്ടി ഇസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയും. അതായത് കാണുന്ന ആളുടെ കണ്ണിൽ അത് ബ്യൂട്ടി കാണാനുള്ള എന്തൊരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. അന്ന് കണ്ട ആളെ പോലെ തന്നെയുണ്ട് ഇപ്പോഴും എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാവുമല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ബേസിക്കലി നമ്മൾ പ്ലെസന്റ് ആയിരിക്കുക എന്നുള്ളത് സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, എപ്പോഴും ഒരു ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ, ജോയ്ഫുൾ മൂഡിലിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അത്ര തുടക്കത്തിൽ ഈസി അല്ല, പക്ഷെ അത് ശീലമായി കഴിയുമ്പോൾ ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ് ടു യുവർ ലൈഫ്. അതെ. അപ്പൊ അതൊരു അതൊരു മെസ്സേജ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം. അതായത് ലൈന ചേച്ചിയെ പോലെ നിങ്ങൾക്കും സുന്ദരി ആവണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക, മെന്റലി നിങ്ങൾ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈസി അല്ല എന്നും കൂടി അടിവരയായിട്ട് നമ്മൾ പറയുന്നു.